കേരളത്തിൽ നിന്നും കാൽനടയായി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട ശിഹാബ് ജോറ്റൂർ മദീനയിലെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച മദീനയിലെത്തിയ ശിഹാബ് മസ്ജിദുൻ നബവി സന്ദർശിച്ചിരുന്നു. 2022 ജൂൺ 2-നായിരുന്നു ശിഹാബ് മലപ്പുറത്തു നിന്നും മക്കയിലേക്ക് നടന്നുകൊണ്ടുള്ള കാൽനട യാത്ര ആരംഭിച്ചത്. നിരവധി പ്രതിസന്ധികൾക്കൊടുവിലാണ് മദീന പുണ്യഭൂമിയിലെത്തിയിരിക്കുന്നത് അദ്ദേഹം. വരുന്ന ജൂൺ 26-ന് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇനിയുള്ള 20 ദിവസം ശിഹാബ് മദീനയിൽ തങ്ങുകയും ചെയ്യും. വിവിധയിടങ്ങളിൽ സന്ദർശിക്കുകയും മലയാളികൾ ഒരുക്കിയിരിക്കുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. തുടർന്ന് മക്കയിലെത്തുന്ന അദ്ദേഹം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച ശേഷം വീണ്ടും മദീനയിലെത്തും. പിന്നീടായിരിക്കും നാട്ടിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുക. പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലൂടെ 8,000-ലധികം കിലോമീറ്ററാണ് ഇതുവരെ അദ്ദേഹം പിന്നിട്ടിട്ടുള്ളത്. മദീനയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ആഗുലിൽ ആണ് ഇപ്പോൾ ശിഹാബ് തങ്ങുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇറാഖിലേക്കും സൗദി കുവൈത്ത് അതിർത്തിയിൽ 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വാഹനത്തിൽ സഞ്ചരിച്ചതെന്നും ബാക്കിയെല്ലാം നടന്നായിരുന്നു പോയതെന്നും ശിഹാബ് ജോറ്റൂർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ആരംഭിച്ച യാത്ര 11 മാസം പിന്നിടുമ്പോഴാണ് മദീനയിലെത്തി നിൽക്കുന്നത്. സൗദി കുവൈത്ത് അതിർത്തിയായ അൽ റഖായി വഴിയാണ് സൗദിയിലേക്ക് പ്രവേശിച്ചത്. ഷിഹാബ് ജോറ്റൂരിനെ പല സ്ഥലങ്ങളിലും മലയാളികളടക്കമുള്ള ആളുകൾ സ്വീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്തിരുന്നു. മദീനയിലെത്തിയ ഷിഹാബ് ജോറ്റൂരിനെ മദീന KMCC പ്രവർത്തകർ സന്ദർശിക്കുകയും ചെയ്തു. അൽ ഖസീമിൽ അദ്ദേഹത്തെ അനുഗമിച്ച് മഞ്ചേശ്വരം സ്വദേശി റഫീഖ് ഫൈസിയും കൂടെയുണ്ട്. ദൃഢനിശ്ചയത്തിൻ്റെ കരുത്തുമായാണ് കാൽനടയായി ഷിഹാബ് ഹജ്ജിന് പുറപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി പാകിസ്ഥാനിൽ 120 കിലോമീറ്ററും പിന്നീട് ഇറാനിലും ഇറാഖിലും കുവൈറ്റിലും കാൽനടയായി നടന്നാണ് ഒടുവിൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഷിഹാബ് എത്തിയിരിക്കുന്നത്. 2022 ജൂൺ 2-ന് അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഷിഹാബിൻ്റെ ആദ്യ ലക്ഷ്യം 74 ദിവസം കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടന്ന് പഞ്ചാബിലെത്തി വാഗ അതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ എത്തുകയായിരുന്നു. 8 മാസം കൊണ്ട് വിവിധ രാജ്യങ്ങൾ താണ്ടി ലക്ഷ്യം പൂർത്തീകരിക്കാമെന്നായിരുന്നു അന്ന് ഷിഹാബിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ 4 മാസത്തോളം ഇന്ത്യയിലെ പഞ്ചാബിൽ തങ്ങിയ ഷിഹാബ് ട്രാൻസിറ്റ് വിസ ലഭിച്ചതോടെയാണ് ഫെബ്രുവരി 6-ന് പാകിസ്ഥാനിലേക്ക് കടന്നത്. പാകിസ്ഥാൻ വിസ നൽകാൻ വൈകിയതിനാൽ ഏകദേശം 4 മാസത്തോളം അമൃത്സറിലെ ആഫിയ കിഡ്സ് സ്കൂളിലാണ് ഷിഹാബ് താമസിച്ചിരുന്നത്. ഫെബ്രുവരി 5-നാണ് പാകിസ്ഥാൻ വിസ നൽകിയത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഷിഹാബിന് യൂട്യൂബ് ചാനലുമുണ്ട്. ആദവനാട് ചോറ്റൂരിലെ ചേലമ്പാടൻ സൈദലവി സൈനബ ദമ്പതികളുടെ 2-ാമത്തെ മകനാണ് ഷിഹാബ്. ഗതാഗത സൗകര്യം കുറവായിരുന്ന ആദ്യകാലങ്ങളിൽ കാൽനടയായി ഹജ്ജിന് പോയിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കഥകളാണ് ഷിഹാബിനെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത്. ആഗ്രഹം അറിയിപ്പിച്ചപ്പോൾ വലിയ പ്രോത്സാഹനം നൽകിയത് ഉമ്മയായിരുന്നുവെന്നും ഷിഹാബ് ചൂണ്ടിക്കാട്ടുന്നു. കൂട്ടുകാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രോത്സാഹനമായപ്പോൾ ആഗ്രഹത്തിന് വേഗതയേറി. അതേസമയം ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയുടെ തുടക്കത്തിൽ തന്നെ അയാളുടെ പദ്ധതി തികഞ്ഞ കാപട്യമാണെന്ന് നല്ലൊരു വിഭാഗം ആളുകൾ വിമർശനമുന്നയിച്ചിരുന്നു. ഹജ്ജ് കർമ്മം എന്നത് തികഞ്ഞ ഭക്തിയാണെന്നും അതിനെ വിനോദയാത്രയാക്കി മാറ്റി യൂട്യൂബ് വരുമാനമുണ്ടാക്കാനുള്ള ഉപാധിയാക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. കർണാടക രജിസ്ട്രേഷനിലുള്ള 2 കാറുകളിലായി 12 വ്ളോഗർമാർ ഷിഹാബിനെ അനുഗമിച്ചിരുന്നു. ഇതിൽ 2 പേർ ഷിഹാബിൻ്റെ തന്നെ ഓൺലൈൻ ചാനൽ പ്രവർത്തകരാണ്. ഓരോ പ്രദേശത്തുമുള്ള ആൾക്കൂട്ടത്തിൻ്റെയും സ്വീകരണങ്ങളുടെയും വീഡിയോ ക്ലിപ്പുകൾ യഥാസമയം ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇസ്ലാം വിശ്വാസികളുടെ പ്രധാന ആരാധനാകർമ്മമായ വിശുദ്ധ ഹജ്ജിനെ ഇപ്രകാരം മാർക്കറ്റിംഗ് നടത്തുന്നത് കടുത്ത നിഷിദ്ധമാണെന്ന് മതരംഗത്തുള്ളവർ ഷിഹാബിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും അയാൾ മുഖവിലക്കെടുത്തില്ല. എതിർപ്പുകൾക്ക് അയാൾ ചെവികൊടുക്കുന്നുമില്ല. മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട് കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിയതോടെ പൊതുവെയുള്ള എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കുകയായിരുന്നു. കേരളത്തെ വെല്ലുന്ന തരത്തിൽ വൻതോതിലുള്ള സ്വീകരണവും ആൾക്കൂട്ട അകമ്പടിയുമാണ് കർണാടകയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ഷിഹാബിന് ലഭിച്ചത്. അയാൾ നടന്നു നീങ്ങുന്ന വഴികളിലെല്ലാം മതത്തിന് അതീതമായാണ് ജനം തടിച്ചുകൂടിയത്. മിക്കയിടത്തും പോലീസ് സംഘം ഷിഹാബിന് അകമ്പടി നൽകി. ഹജ്ജിന് വേണ്ടിയുള്ള കാൽനടയാത്രയിൽ ഷിഹാബിനെ ഒരു നോക്ക് കാണാൻ നാനാജാതി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി. ഹൈന്ദവ സ്ത്രീകൾ വഴിയിൽ പൂക്കൾ വിതറിയാണ് ഷിഹാബിനെ വരവേറ്റത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് സർക്കാർ ജീവനക്കാരും അഭിവാദ്യം അർപ്പിക്കാനായി അയാൾക്ക് ചുറ്റും നിന്നു. ഹൈവേയിൽ ഗതാഗത തടസ്സം ഉണ്ടായതോടെ ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് രാത്രി പ്രയോഗം വരെ നടത്തി എന്ന് പറയുമ്പോൾ പലർക്കും അതിശയോക്തി തോന്നിയേക്കാം. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ്. നിലവിൽ ഷിഹാബിന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കൈവന്നിട്ടുണ്ട്. രാജ്യത്തെ നടപ്പ് രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഷിഹാബിന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്.
ഇന്ത്യ എന്ന മതേതര രാജ്യം തീർത്തും സമാധാനമുള്ള രാജ്യമാണെന്ന് അറബ് രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഷിഹാബ് തന്റെ യാത്രയിലൂടെ നടത്തിയത്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം യുവാവ് ഉണ്ടാക്കിയെടുത്ത പരിഗണനയും സ്വീകാര്യതയും പൊതുചർച്ചയ്ക്ക് വഴിമരുന്നായി മാറിയിട്ടുമുണ്ട്. ഷിഹാബിന്റെ യാത്ര രണ്ടു മാസം പിന്നിട്ടപ്പോഴേക്കും ഉത്തരേന്ത്യയെക്കുറിച്ചുള്ള പുതുധാരണ മറ്റു തലത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്ന ചർച്ചകളിലെ പ്രധാന രാഷ്ട്രീയ വിഷയം ബി ജെ പി സർക്കാരിനെ അനുകൂലിക്കുന്ന തരത്തിലുമാണ്. മക്ക ലക്ഷ്യമിട്ട് ഒരു മുസ്ലിം യുവാവിൻ്റെ മതാരാധനയ്ക്ക് താൻ അറിയാത്ത ഉത്തരേന്ത്യൻ ജനതയുടെ നിർലോഭമായ പിന്തുണയും സഹായവും നൽകുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. തൻ്റെ യാത്രയ്ക്കിടെ നാനാജാതി മനുഷ്യരുടെ ആശീർവാദവും വിവിധ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഷിഹാബിന് ലഭിച്ച സ്വീകാര്യതയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളെ അയാൾ അഭിസംബോധന ചെയ്തതുമെല്ലാം രാഷ്ട്രീയപരമായി ഈ ഹജ്ജ് യാത്രയെ ഒരുപടി ഉയർത്തുന്നുമുണ്ട്. സർക്കാരുകളുടെ സ്പോൺസർഷിപ്പ് ഫ്രീയായി ഷിഹാബിന് വന്നു ചേർന്നുവെന്ന വിമർശനം ഒരു ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ, ഷിഹാബ് ഇന്ത്യൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും ഇനിയും കാണാത്ത സുന്ദര കാഴ്ചകളും കേൾക്കാത്ത സംഗീതവും ഇന്ത്യയിൽ നിന്ന് കാണുമെന്ന് മറ്റൊരു വിഭാഗം മറുപടിയും നൽകുന്നു. മതാരാധനയുടെ മേൽവിലാസത്തിൽ നടത്തുന്ന ഷിഹാബിൻ്റെ യാത്രയ്ക്ക് പിന്നിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഏറെയുണ്ടെങ്കിൽ കൂടി ഇതിനോടകം ചെറിയ ചരിത്രം തന്നെ അയാൾ സൃഷ്ടിച്ചും കഴിഞ്ഞു.